ചെയ്യണേ. നമ്മളിന്ന് ഇതുപോലത്തെ ഒരു അംബ്രല്ലയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയേക്കണ പേപ്പർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു പേപ്പർ അംബ്രല്ലയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഈ ഒരു പേപ്പർ അംബ്രല്ല ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ മൂന്ന് കളർ പേപ്പേഴ്സാണ് യൂസ് ചെയ്യണേ. ഒരു ലൈറ്റ് ബ്ലൂ കളറ്, പിന്നെ ഒരു പിങ്ക്, പിന്നെ ഒരു ഓറഞ്ച് കളറും, ഈ മൂന്ന് കളേഴ്സാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പേപ്പർ അംബ്രല്ല ചെയ്യാൻ നമുക്ക് ടോട്ടൽ 9 റൗണ്ട് ഷേപ്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കളറിൽ നിന്ന് ഒരു 3 പീസ്, അതുപോലെ ബാക്കി 2 പേപ്പേഴ്സിൽ നിന്നും 3 വീതം കട്ട് ചെയ്തെടുക്കുകയാണ്. 3 പേപ്പേഴ്സിൽ നിന്നും 3 വീതം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് ഇവിടെ 3 സർക്കിൾസ്, ഒരു റൗണ്ട് ഷേപ്പുള്ളൊരു ഇത് വെച്ചിട്ട് വരച്ചു കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 3 നിന്നും 3 വീതം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു സർക്കിൾസ് എല്ലാം നമുക്കൊന്ന് ഹാഫ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. എല്ലാം നമുക്ക് അങ്ങനെ ഹാഫ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ഹാഫ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചത് ആ ഒരു പീസിനെ തന്നെ നമ്മൾ രണ്ടാമതൊന്നും കൂടിയും ഫോൾഡ് ചെയ്തെടുക്കാം ഇതേപോലെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ പേപ്പറിൻ്റെ ഉള്ളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഫോൾഡ് ചെയ്തത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു അവിടെ ഒരു വര വന്നിട്ടുണ്ട്, ആ വരയുടെ അവധി ആയിട്ട് ഫെവിക്കോള് ആക്കിയിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ആ വരയുടെ ഭാഗത്ത് മാത്രമേ ഒട്ടിക്കാൻ പാടുള്ളൂ, ബാക്കി ഭാഗത്ത് ഒട്ടിച്ചാൽ നമ്മളിങ്ങനെ അംബ്രല്ല വിടർത്തുമ്പോൾ അത് വിടർന്ന് വരില്ല. അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാം ഒട്ടിച്ചു. ഇനി നമ്മൾക്ക് ഈ എല്ലാ പീസസും ഒരുമിച്ചായിട്ട് ഒട്ടിക്കണം, ഒരുമിച്ച് കൂട്ടി ഒട്ടിക്കണം. അപ്പോൾ ആദ്യം ഞാനിവിടെ പിങ്ക് കളറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ പിങ്കിൻ്റെ മുകളിൽ ബ്ലൂ, പിന്നെ അതിൻ്റെ മുകളിൽ ഓറഞ്ച്, പിന്നെ വീണ്ടും പിങ്ക്, ബ്ലൂ, ഓറഞ്ച്, അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് പോണേ. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണേ. ഇതേപോലെ ഒരു പേപ്പറിൻ്റെ മുകളിലായിട്ട് വേറൊരു പേപ്പർ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടിച്ചതൊക്കെ ഒന്ന് പേപ്പർ ഇങ്ങനെ വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേരെയാക്കിയിട്ട് കൂട്ടി വയ്ക്കണം. അപ്പോൾ ഇനി നമുക്കിത് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. അപ്പോൾ ഞാനവിടെ കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്, ഗ്ലോ ഒക്കെ ഒന്ന് ഡ്രൈ ആവാൻ. അപ്പോൾ വേണമെങ്കിൽ വെച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഇതേ കണ്ട ഇതുപോലെ വിടർത്തിയെടുക്കണം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഒട്ടിച്ച ഒരു പീസിൻ്റെ അവിടെ ഫെവിക്കോൾ ആക്കിയിട്ട് മറ്റേ പീസും കൂടിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനങ്ങനെ ഇവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇനി ഇതിൽ നല്ല ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ശരിയാക്കി കൊടുക്കണം. അങ്ങനെയാണ് ഫോൾഡ് ചെയ്തിട്ട് എല്ലാം മര്യാദയ്ക്കാക്കി കൊടുക്കുക.
ഇവിടെ അങ്ങനെ ചെയ്തെടുത്തു. അപ്പോൾ ഇനി ഞാനിവിടെ നമ്മുടെ അംബ്രല്ലയുടെ ഒരു ഹാൻഡിൽ പാർട്ട് വയ്ക്കാനായിട്ട് ഇവിടെ ഒരു ടൂത്ത് പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ടൂത്ത് പിക്കിന് പകരം പേപ്പർ എടുത്തിട്ട് അത് അതുകൊണ്ട് ഒരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയിട്ട് അതിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹോളിൽ ഗ്ലൂ ഗൺ ആക്കി കൊടുത്തിട്ട് ആ ടൂത്ത് പിക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് രണ്ട് ബീഡ്സും കൂടിയും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാണ്. അപ്പം ഞാൻ പിങ്ക് കളറിലുള്ള രണ്ട് ബീഡ്സാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. ഗ്ലൂ ഗൺ വെച്ചിട്ട് അതും സ്റ്റിക്ക് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു ടേപ്പും കൂടി ഇട്ട് കൊടുക്കാണ്, ഈ ഒരു പിങ്ക് വാഷിംഗ് ടേപ്പ്. അടിഭാഗത്ത് മാത്രമാണ് ഒട്ടിച്ച് കൊടുക്കണേ, ഗ്ലൂവിന് വെച്ചിട്ട് ഒട്ടിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ ഒട്ടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ പേപ്പർ അംബ്രല്ല ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ വിചാരിക്കും. ബൈ.